കർക്കിടകം കഴിയും മുമ്പ് ഇത് തീർക്കണം. ഇന്നൊന്ന് ആഞ്ഞു പിടിക്കണം. എവിടം വരെയായി? സീതാസ്വയംവരം തുടങ്ങണം. കാര്യത്തിലാണ് എനിക്കൊരു ശങ്ക. എന്തേ? അല്ല, രണ്ടാം ഘട്ടം പറയുമ്പോ എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ? എന്തിന്? അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ നമ്മൾ കൊണ്ടുവരുന്നത്? പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആഭിജാത്യം കൊണ്ടായാലും എന്താ ഒരു കുറവ്? രാജയോഗമാവണ പെണ്ണിന് ആ യോഗം തമ്പ്രാൻ കുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ്. എന്നാ കുറുപ്പേട്ടൻ, നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കോളൂ. ഇനി വെച്ച് നീട്ടണം. നാളെ വേണ്ട, നാളെ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. നാളെ കഴിഞ്ഞോട്ടെ. എല്ലാം ഈ ഞാൻ ഏറ്റു. തമ്പ്രാമിനെ കുറെ നല്ല കിനാവ് കണ്ടോളൂ. അപ്പോ കുഴപ്പമില്ലല്ലേ? എന്നാ വലതുപുറത്തെ ഏഴുവരെ തള്ളി, എട്ടാമത്തെ വരിയിൽ എട്ടക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു ഉലയ്ക്കുന്നിടത്ത് തുടങ്ങിക്കോളൂ. ഈ തമ്പുരാൻ ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. സാറ് പാട്ട് പാടൂല്ലേ? സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോ പട്ടാളക്കാരെല്ലാം മരടന്മാരല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സാറ് പട്ടാളത്തിൽ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ, പക്ഷേ അവിടെ ഉള്ളവരെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല. എന്നെ കൂടാതെ മീനാക്ഷിക്ക് മിലിറ്ററിയിൽ വേറെ ആരെ അറിയാം? മണിയേട്ടനെ. മുഴുവൻ പേര് മണിയണ്ടെന്നാ, വില്ലിംഗ്ടണിലാ. ഒരു മാസായി വരും വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത്. ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ ഒടക്കിയത്രേ അവിടെയുള്ള ഒരു കടുവ. മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ മൂത്ത ചേട്ടനാണ്. എന്റെ അമ്മായിയുടെ മോനാ. ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഇടയ്ക്ക് അമ്മായി ആച്ചമ്മയും തമ്മിൽ പിണങ്ങി. ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചമ്മയുടെ വാശി. ചെറിയച്ചമാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി, മറ്റൊരാളുടെ കയ്യിന്ന് ഞാൻ പുടവ വാങ്ങില്ല. എല്ലാറ്റിനും മണിയേട്ട് നീങ്ങി എത്തണം. അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ല എന്ന് വെച്ചാ ദുഷ്ടനായാള്. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ ഗുണം പിടിക്കില്ല. സാറിനറിയോ ഈ കടുവേ? എന്താ സന്ധ്യക്ക് പണിയിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത്? എന്നത്ര ആലോചിക്കാൻ. കുറിപ്പ് പറഞ്ഞാ ശരിയാ, ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ കാലത്തെ ദൗത്യമായിട്ട് ഞാൻ ആച്ചമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. വേണ്ട. അതെന്താ? നാളെയും നല്ല ദിവസമല്ല. കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ, അത്രയും മനസ്സിലാക്കിയാ മതി. കൂടുതൽ കിണ്ണാരൊന്നും ചോദിക്കണ്ട. എന്താ പട്ടാളം പിണങ്ങിയിരിക്കുന്നെ? മീശ വീണ്ടും മേലോട്ട് വിരിച്ചു തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക എന്നറിയില്ല. കുട്ടി അത് വെച്ച് പോയിക്കോളൂ, എന്റെ കാര്യം ഒന്ന് പോക്ക. മീനാക്ഷി. എന്തേ? താനൊരു മണികണ്ഠന്റെ കാര്യം പറഞ്ഞില്ലേ? ആളെ ഞാൻ അറിയും. ഓ, പിന്നെന്തേ അപ്പ പറഞ്ഞില്ല? തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലെന്ന്. താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യം. എന്റെ ഓർഡറിലെ ആയിരുന്നു വെച്ചാ പട്ടാളം അനുവദിച്ച് തന്നിരിക്കുന്ന വീട്ടു പണിക്കാൻ. അധികം നാളും ഉണ്ടായിരുന്നില്ല. വീട്ടിന്ന് പണം പൊട്ടിച്ചെന്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു. പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു. ജയിലോ? അതെ. ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് ശരിക്കറിഞ്ഞൂടാ. അതൊക്കെ വെറുതെ ആവും. പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വെറും പട്ടാളക്കാരന്റെ കാര്യം കട്ട. കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റൂ. വീടും കൂടുമൊന്നും കിട്ടില്ല. ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പിൽ കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ. ഞാൻ പോണു, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാവും. നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെപ്പോലെ ഒരു ഓഫീസറൊന്നുമല്ല. തൂത്തുവാരലും ചട്ടിയും കലാം കഴുകലും ഒക്കെ ജോലി. കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നവര് എടുത്തു ചാടി ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കെത്ര ആഴമുണ്ട്.
പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അന്തസ്സും ആഭിജാത്യമുള്ള പണവും പദവിയും ഉള്ള നിന്നെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചത്. എങ്ങനെയൊക്കെ ഉള്ള ആളായാലും സാരമില്ല, എനിക്ക് മണിയേട്ടനെ തന്നെ മതി. മണിയേട്ടനുള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ചീത്തയായിക്കോട്ടെ, എല്ലാവർക്കും ചീത്തയായിക്കോട്ടെ, എനിക്ക് നല്ലതാ. നമുക്ക് നാളെ മടങ്ങണം. ശ്രീനിവാസൻ, കല്യാണമൊക്കെ ഇവിടം വരെ ആടാ. നാട്ടിൽ പോവാൻ പറ്റിയില്ലല്ലോ, അത് കയ്യിലിരിപ്പുണ്ടല്ലേ. അഹങ്കാരം കൂടിയാ എങ്ങനെ ഇരിക്കും? പിന്നൊരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല. നാലഞ്ചു വർഷം പണിയെടുത്താലും കാശുണ്ടാക്കുന്നോ, എന്നിട്ട് മതി കല്യാണം കടവണോ? ഞാനെന്താ ഇവിടെ നിൽക്കുന്നത്? പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ. അതെന്താ? നാട്ടിലെ കാര്യം സാറിന് അറിയില്ല. താമസിച്ച അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ല, ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം. നിന്റെ നാട്ടിൽ ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ? അതല്ല. ഏതല്ല? അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണെ പോട്ടെ, മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്തവരാരും വേറെ കല്യാണം കഴിച്ചിട്ടില്ല, സുഖമായിട്ട് ജീവിച്ചിട്ടില്ല. പക്ഷെ എന്റെ മീനാക്ഷി. നിന്റെ മീനാക്ഷി? അതവളുടെ പേര്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ. അതിലും ഭേദം മരിക്കുന്നതാ, ഞാൻ അത്രയ്ക്ക് അവിടെ മോഹിച്ചുപോയി സാർ. എന്താടാ ഇത്? ഇങ്ങനാണോ ഡ്രിങ്ക് വെച്ചിരുന്നത്? ഇവിടെ സോഡാ ഒരു ഒഴിച്ചു വെച്ചിരുന്നു. അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടിട്ടില്ല ഓരോന്നും ചെയ്യുന്നേ.